സ്പ്രിംഗ്ലർ വിവാദത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി യോഗം മുഖ്യമന്ത്രിക്കും സർക്കാരിനും പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നേതാക്കൾ, അത് സംസ്ഥാന നേതാക്കളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും PB അംഗങ്ങളും, എസ് രാമചന്ദ്രൻപിള്ളയും MAOB അടക്കമുള്ള PB അംഗങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ ഇടപാടിൽ സംസ്ഥാന സർക്കാരിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. CPMന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമാണോ കരാറെന്നുള്ള സംശയങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഈ ഘട്ടത്തിൽ ഇത്രമാത്രമേ സർക്കാരിന് ചെയ്യാൻ കഴിയൂ, ചെയ്യാവുന്നതിൻ്റെ പരമാവധി സംസ്ഥാന സർക്കാർ ചെയ്തു എന്നുള്ള വികാരമാണ് അവരെല്ലാവരും പങ്കുവച്ചത്. അതിലേറ്റവും പ്രധാനമായിട്ട് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആരുടെയും പൗരൻ്റെ സ്വകാര്യത എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഈ കരാർ. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര കരാറിൻ്റെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെയുള്ള നൂലാമാലകളൊന്നും തന്നെ ഈ കരാറിലില്ല. സൗജന്യ സേവനമാണ്, അതും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള CDIT സെർവർ ശക്തിപ്പെടുന്നതോടുകൂടി മുഴുവൻ ഡാറ്റയും സംസ്ഥാന സർക്കാരിൻ്റെ തൻ്റെ അധീനതയിലേക്ക് വരുന്ന അത്തരമൊരു കരാറാണ്. ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ സെക്രട്ടറി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച നടത്തി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാർത്താക്കുറിപ്പിൽ വളരെ വ്യക്തമായി ജീവൻ രക്ഷിക്കേണ്ടതാണ് ഇപ്പോഴത്തെ കടമ, ബാക്കി എല്ലാ വിഷയങ്ങളും പിന്നീട് സംസാരിക്കാം, ഒരു തരത്തിലുള്ള തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഇതിൻ്റെ ജനേകത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയൽ തന്നെ എഴുതിക്കൊണ്ട് CPI നേതൃത്വം അവരുടെ ചില അമർഷവും എതിരഭിപ്രായവും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. CPM പക്ഷേ ഈ ഘട്ടത്തിൽ അതും കാര്യമാക്കുന്നില്ല. വരും ദിവസങ്ങളിൽ അവരുമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള സൂചന നേതാക്കൾ തന്നെ നൽകുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്, ഇതിനിടയിലും ഇപ്പോഴത്തെ ഈ പ്രശ്നം, ഈ മഹാമാരി പ്രശ്നം കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് CPMന്റെ വാർത്താക്കുറിപ്പിലൊരു വരിയുണ്ട്. അത് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള അതിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി ഉപയോഗിക്കും എന്നും CPM വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എങ്ങനെ ഈ വിവാദമുണ്ടായി, എന്താണ് പ്രശ്നം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും IT വകുപ്പിനും ഒരു ബ്ലാങ്ക് ചെക്ക് പോലെയുള്ള പിന്തുണയാണ് CPM സംസ്ഥാന സെക്രട്ടറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.